വീണ്ടും സ്വാഗതം പന്തുമാലയിലേക്ക്. ഇനി അരമണിക്കൂർ ദൂരം മാത്രമാണ് അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് ഉള്ളത്. ആദ്യ മത്സരത്തിന് പരിശീലകൻ ലയണൽ സ്കലോണി ടീമിനെ ഒരുക്കിയിരിക്കുകയാണ്. ആദ്യ ഇലവൻ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ഇലവനിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഈ കാണുന്നതാണ് വരാൻ പോകുന്നു അർജന്റീനയുടെ ആദ്യ ഇലവനാണ് ഈ കാണുന്നത്. 4-2-3-1 എന്നുള്ള ശൈലിയിലാണ് പരിശീലകൻ ടീമിനെ ഇറക്കുന്നത്. അത് ഫലത്തിൽ 4-3-3 എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറും. ക്രോസ് ബാറിന് കീഴെ എമിലിയാനോ മാർട്ടിനസ്, ആസ്റ്റൺ വില്ലയുടെ ഏറ്റവും വിശ്വസ്തനായ കളിക്കാരൻ, ഗോൾ കീപ്പർ, കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീനയൻ വിജയത്തിന് നിർണായക സംഭാവനകൾ നൽകിയ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് ക്രോസ് ബാറിന് കീഴെ നൈലോൺ വലകൾക്ക് മുന്നിലുള്ളത്. 4 പേർ പ്രതിരോധത്തിൽ, അതിൽ സെൻട്രൽ ഡിഫൻസിൽ വരുന്നത് ഒട്ടാമെൻഡി, ബെൻഫിക്കയുടെ ഒട്ടാമെൻഡിയും ടോട്ടനത്തിന്റെ ക്രിസ്റ്റ്യൻ റൊമേറോയും. ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഒത്തിണക്കം അത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പ്രകടമായിട്ടുള്ളതാണ്. ഈ രണ്ടു പേർ തന്നെ ഒട്ടാമെൻഡിയുടെ പരിചയ സമ്പത്തും ഒപ്പം തന്നെ റൊമേറോയുടെ കരുത്തും ഒത്തുചേരുന്നു സെൻട്രൽ ഡിഫൻസിൽ. ഇനി ലെഫ്റ്റ് വിംഗ് ബാക്കായി വരുന്നത് താഗ്ലിയാഫിക്കോയാണ്. താഗ്ലിയാഫിക്കോ ഇപ്പോൾ ഒളിമ്പിക് ലിയോണിന്റെ താരമാണ്. നേരത്തെ അയാക്സിലായിരുന്നു, ഇപ്പോൾ ഒളിമ്പിക് ലിയോണിൽ. കുറച്ചുകൂടി പന്ത് മുന്നേറ്റത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന താരമാണ്. അക്യൂനയാണ് കുറച്ചുകൂടി അറ്റാക്കിംഗ് ആണ് എങ്കിൽ പോലും ഇവിടെ നന്നായി കളിക്കാൻ, പ്രതിരോധത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു താരമാണ് താഗ്ലിയാഫിക്കോ. ഇനി വലതുവശത്തേക്ക് വരികയാണെങ്കിൽ വലത് വിംഗ് ബാക്കായി അത്ലറ്റിക്കോ മാദ്രിദിന്റെ മൊളീനയാണ് വരുന്നത്. മൊളീന അതിവേഗത്തിൽ പന്ത് മുന്നിലേക്ക് എത്തിക്കുന്നു. നല്ല നല്ല ക്രോസുകൾ ചെയ്യാൻ കെൽപ്പുള്ള താരമാണ് മൊളീന. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ലിയാൻഡ്രോ പാരഡൈസ് ആണ്. പാരഡൈസ് ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലേക്ക് പാരഡൈസ് ഉണ്ടാകും. പാരഡൈസിന് അവിടെ പന്ത് സ്വീകരിച്ച് വിതരണം ചെയ്യാൻ കെൽപ്പുണ്ട്. അതുപോലെ തന്നെ എതിർ മുന്നേറ്റങ്ങളെ മധ്യനിരയിൽ വെച്ച് തന്നെ തടുക്കാൻ കെൽപ്പുള്ള താരമാണ് പാരഡൈസ്. വലതുഭാഗത്ത് റോഡ്രിഗോ ഡിപോൾ, അർജന്റീനയുടെ ഒരു എഞ്ചിനായി പ്രവർത്തിക്കുന്നു റോഡ്രിഗോ ഡിപോൾ. 90 മിനിറ്റും ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ തളരാതെ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഡിപോൾ. ഇനി ഇടതുവശത്തേക്ക് പോവുകയാണെങ്കിൽ പപ്പു ഗോമസാണ്. അവിടെ മക്കലിസ്റ്റർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും വന്നിരിക്കുന്നത് ഇത്തവണ പപ്പു ഗോമസാണ്. പപ്പു ഗോമസ് ഇന്നലെ ട്രെയിനിങ്ങിന് ഇറങ്ങിയതും ഒക്കെ പപ്പു ഗോമസ് തന്നെയായിരുന്നു. ലോസെൽസോയുടെ അഭാവം നികത്താൻ പോന്ന ഒരു കളിക്കാരൻ തന്നെയാണ് പപ്പു ഗോമസ്. പപ്പു ഗോമസ് ആദ്യ ഇലവനിൽ ഇറങ്ങുകയാണ് ഇന്ന്. ആ 3 പേരാണ് പപ്പു ഗോമസ്, പാരഡൈസ്, ഡിപോൾ എന്നിവർ വരുന്നു മധ്യനിരയിൽ. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സിയും ഏഞ്ചൽ ഡിമാരിയയും ലൗതാരോ മാർട്ടിനസുമാണ് ഉള്ളത്. അതിൽ ലയണൽ മെസ്സി ഒരു ഫാൾസ് നയൻ പൊസിഷനിലേക്കൊക്കെ ഇറങ്ങി വരും. അതുപോലെ തന്നെ ഏഞ്ചൽ ഡിമാരിയയും മെസ്സിയും തമ്മിൽ പൊസിഷൻ അതിവേഗം വെച്ചു മാറി എതിർ ടീമിനക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏക സ്ട്രൈക്കറായി വരുന്നത് ലൗതാരോ മാർട്ടിനസ് ആണ്. ഇന്റർ മിലാന്റെ കുന്തമുനയായ ലൗതാരോ മാർട്ടിനസ് അവിടെ ഏക സ്ട്രൈക്കറായും വരുന്നു. അങ്ങനെ 4-2-3-1 ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിലേക്ക് വരുമ്പോൾ മൊളീന, റൊമേറോ, ഒട്ടാമെൻഡി, ടാഗ്ലിയാഫിക്കോ, മധ്യനിരയിൽ ഡിപോൾ, പാരഡൈസ്. ഒപ്പം തന്നെ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ പപ്പു ഗോമസ്, ലയണൽ മെസ്സി, ഏഞ്ചൽ ഡിമാരിയ, ലൗതാരോ മാർട്ടിനസ്. ആക്രമണം തന്നെയാണ് ലക്ഷ്യമെന്ന് പരിശീലകൻ ലയണൽ സ്കലോണി ഈ ലൈനപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. പകരക്കാരനായി ഇറങ്ങാനും ഇതുപോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. ഇനി വലതുവശത്ത് പകരക്കാരനായി, റൈറ്റ് വിംഗ് ബാക്കായി ഇറങ്ങാനുള്ളത് മോണ്ടിയലും അതുപോലെ തന്നെ ഫോയ്ത്തുമാണ്. സെൻട്രൽ ഡിഫൻസിലേക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, പെസല്ലയുണ്ട്, ഇടതുഭാഗത്ത് അക്യൂനയുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മക്കലിസ്റ്റർ ഉണ്ട്, അവിടെ എൻസോ ഫെർണാണ്ടസ് ഉണ്ട് ഇറങ്ങാനായി. അത്തരത്തിലുള്ള താരങ്ങൾ മുന്നേറ്റത്തിൽ അൽവാരസ്, ഏഞ്ചൽ കൊറയ തുടങ്ങിയ താരങ്ങൾ കൂടി ഇറങ്ങാനുണ്ട്. അങ്ങനെ ആദ്യ മത്സരത്തിന് സൗദി അറേബ്യക്കെതിരെ ടീമിനെ തയ്യാറാക്കി ഇറക്കുകയാണ് പരിശീലകൻ ലയണൽ സ്കലോണി. Yes.